എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വീണ്ടും കേസ്. കർദിനാൾ ഉൾപ്പെട്ട അലക്സിയൻ ബ്രദേഴ്സ് ഭൂമി ഇടപാട് കേസിൽ കാക്കനാട് CJM കോടതിയാണ് സ്വമേധയാ കേസെടുത്തത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് പുറമെ അതിരൂപത മുൻ ഫിനാൻസ് ഓഫീസറായ ഫാദർ ജോഷി പുതുവയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇടപാടിൽ 50 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പരാതി. December 3 രണ്ടുപേരും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് കോടതിയുടെ പ്രാഥമിക കണ്ടെത്തൽ. സീറോ മലബാർ സഭയ്ക്ക് അലക്സി ആൻഡ് ബ്രദേഴ്സ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി നൽകിയ 1 ഏക്കർ ഭൂമി 16 ആധാരങ്ങളായി തിരിച്ചു വിൽക്കുകയായിരുന്നു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയും ഫാദർ ജോഷി പുതുവയും ചേർന്നാണ് ഭൂമി കച്ചവടം നടത്തിയതെന്നും പരാതിയിൽ പറഞ്ഞു. കേസിൽ 5 പരാതികൾ കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്. 30 സെന്റ് ഭൂമി വിറ്റ് 1.25 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ഇതിൽ പകുതി തുക പോലും അതിരൂപതയുടെ അക്കൗണ്ടിലെത്തിയിട്ടില്ലെന്നാണ് പരാതി. ഈ വർഷം ഏപ്രിലിൽ അതിരൂപതയുടെ മറ്റൊരു ഭൂമി ഇടപാടിലും ആലഞ്ചേരിക്കെതിരെ കേസെടുത്തിരുന്നു. അന്ന് വിവാദമായ ഭൂമി ഇടപാടിൽ അതിരൂപതയ്ക്ക് ആദായനികുതി വകുപ്പ് 3 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. ഭൂമി ഇടപാടിൽ കർദിനാൾ പ്രതിക്കൂട്ടിലായതോടെ അതിരൂപതയിലെ വലിയൊരു വിഭാഗം വൈദികർ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അതിരൂപതയുടെ ഭരണകാര്യങ്ങളിൽ നിന്നും കർദിനാൾ ആലഞ്ചേരിയെ നീക്കിയ ശേഷം പാലക്കാട് രൂപതാമെത്രാനായ മാർജക് മനത്തോടത്തിനെ അഡ്മിനിസ്ട്രേറ്ററായി വത്തിക്കാൻ നിയമിച്ചിരുന്നു. എന്നാൽ ഭൂമി ഇടപാടിൽ വത്തിക്കാനിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ കർദിനാൾ ആലഞ്ചേരിക്ക് വത്തിക്കാൻ ഭരണ ചുമതല തിരിച്ചു നൽകിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.